നമസ്കാരം ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ബെൻ വാലിസ് ആഞ്ഞടിച്ചപ്പോൾ പദവി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ലിത്വാനിയയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലായിരുന്നു ബെൻ വാലസ് പൊട്ടിത്തെറിച്ചത് ഷോപ്പിംഗ് ലിസ്റ്റ് സമർപ്പിക്കുമ്പോഴൊക്കെ ആയുധങ്ങൾ കീവിലെത്തിക്കാൻ താൻ ആമസോൺ അല്ലെന്ന് സെലൻസ്കിയോട് പറഞ്ഞു എന്നായിരുന്നു ബെൻ ബെൻവാലസ് പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നൽകിയ പിന്തുണയ്ക്കും ആയുധങ്ങൾക്കും യുക്രൈൻ കൃതജ്ഞത കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു എന്നാൽ റഷ്യൻ അധിനിവേശത്തിനു ശേഷം പാശ്ചാത്യ ശക്തികൾ നൽകിയ എല്ലാ സഹായങ്ങൾക്കും യുക്രൈൻ എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു സെലൻസ്കി ഇതിനോട് പ്രതികരിച്ചത് ഇന്ന് നാറ്റോ സമ്മേളന വേദിയിൽ വെച്ച് ബാലിസിന് നേരിട്ട് കാണാമെന്നും സെലൻസ്കി അറിയിച്ചു അതേസമയം തങ്ങൾ ഒന്നിലേറെ തവണ ചെയ്ത പല സഹായങ്ങളുടെ കാര്യമാണ് പ്രതിരോധ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു ഋഷി സുനിക് പ്രതികരിച്ചത് നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കാനുള്ള തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാത്തതിനുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു സെലൻസ്കി ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായമാണ് തങ്ങളും നൽകിയിട്ടുള്ളതെന്നും അത് ഓർമ്മയുണ്ടായിരിക്കണമെന്നും അമേരിക്കൻ ഭരണകൂടവും സെലൻസ്കിയെ ഓർമ്മിപ്പിച്ചു നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നതാണ് ചെയ്ത സഹായങ്ങൾക്ക് ഒരു നന്ദി പ്രകടനമെന്നും സമ്മേളന വേദിയിൽ സംസാരിക്കുമെ ബാലസ്തൂർ നടിച്ചു നിങ്ങൾ ചെയ്യുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണ് നിങ്ങളായി സൃഷ്ടിച്ച യുദ്ധമല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമാണ് മറ്റു രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ നിങ്ങൾക്ക് തരണമെന്നാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്നാൽ അതിനായി നിങ്ങൾക്ക് അമേരിക്കയിലെ ഭരണകർത്താക്കളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് നല്ലതോ എന്ന് സംശയിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നും ബെൻവാല സെലൻസ്കെ ഓർമ്മിപ്പിച്ചു അതിനിടെ യുക്രൈനിലെ റഷ്യൻ എതിർവേഷം മറ്റൊരു ലോക മഹായുദ്ധമായി മാറുമെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞ സെലൻസ്കി നാറ്റോ അംഗത്വമായി ബന്ധപ്പെട്ട ചില അനുകൂല സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഋഷി സുനകിന് പുറമെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൽ ട്രൂഡേ തുടങ്ങിയ ജി സെവൻ രാഷ്ട്ര തലവന്മാരുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും ലേബർ പാർട്ടിയുടെ ഷാഡോ ഡിഫൻസ് സെക്രട്ടറി ജോൺ ഹീൽ ബ്രെൻ വാൽസിനെതിരായി രംഗത്തെത്തിയിരുന്നു യുക്രൈൻ അവരുടെ ഭാവിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് പോരാടുന്നതെന്നും അവർക്കാവശ്യം ആയുധങ്ങളാണെന്നും കൃതജ്ഞതയെക്കുറിച്ചുള്ള പ്രഭാഷണമല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നാറ്റോ സഖ്യത്തിന്റെ വിജയകരമായ സമ്മേളനത്തിനുമേൽ കരുനീഴൽ വീഴ്ത്തുവാൻ മാത്രമേ അത്തരം പ്രസ്താവനകൾ സഹായിക്കുകയുള്ളൂ എന്നും ഹീലി ചൂണ്ടിക്കാട്ടി റഷ്യയെ ഭഹിക്കുന്നതുകൊണ്ടാണ് യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തിന് സമയപരിധി നിശ്ചയിക്കാൻ അമേരിക്ക മുൻകൈ എടുക്കാത്തതെന്ന യുക്രൈൻ അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ഡാരിയ കലൈനി യുഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉപേഷ്ടാവ് ജയ്സളിമൻ രംഗത്തെത്തി ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായമാണ് റഷ്യൻ അധിനിവേശത്തിന് ശേഷം അമേരിക്ക യുക്രൈന് നൽകിയിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അമേരിക്ക ജനത അതിനൊരു കൃതജ്ഞത അർഹിക്കുന്നുവെന്നും പറഞ്ഞു അതേസമയം സ്വീഡനും യുക്രൈനും നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകിയ അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ പറഞ്ഞത് തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമപരമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ലാവ്റോ പറഞ്ഞു ലിത്വാനിയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച നാറ്റോ ഉച്ചകോടി യുക്രൈൻ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സ്വീഡന്റെ നാറ്റോ പ്രവേശന കാര്യത്തിലും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ യുക്രൈന്റെ നാറ്റോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടനടി തീരുമാനം വേണമെന്നാണ് സെലംസ്കിയുടെ ആവശ്യം സാധാരണഗതിയിൽ നാറ്റോ അംഗത്വം ലഭിക്കാൻ തന്നെ പതിറ്റാണ്ടുകൾ എടുത്തേക്കും ഒരു യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ യുക്രൈന് അംഗത്വം ലഭിക്കുന്നതിനുള്ള സാധ്യത കുറവാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശം യൂറോപ്യൻ രാഷ്ട്രീയത്തെ ആകെ മാറ്റിമറിച്ചു എന്നത് കാണാതിരുന്നുകൂടാ അതുവരെ നിഷ്പക്ഷത പുലർത്തിയിരുന്ന ഫിൻലാൻഡും സ്വീഡനും ഒക്കെ അത് വലിച്ചെറിഞ്ഞ് പാശ്ചാത്യ ചേരോട് കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്